നമസ്കാരം. പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ പുസ്തക പരിചയത്തിൽ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ശ്രീ ആനന്ദ് നീലകണ്ഠൻ രചിച്ച ദുര്യോധനൻ കൗരവ വംശത്തിൻ്റെ ഇതിഹാസം എന്ന പുസ്തകത്തിൻ്റെ ഒന്നാം ഭാഗമായ ചൂതും രണ്ടാം ഭാഗമായിട്ടുള്ള കലി എന്നുള്ള പുസ്തകങ്ങളാണ്. രണ്ട് പുസ്തകങ്ങൾ പറയാനില്ല, ഒരു പുസ്തകത്തിൻ്റെ തുടർച്ചയാണ് രണ്ടും. അപ്പം അതിൽ പുസ്തകം വായിക്കാനിടയുണ്ടായ സാഹചര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയിൽ നിന്നുമാണ് ആദ്യ ഭാഗം ചൂത് എന്നുള്ളത്, ദുര്യോധനൻ്റെ ചൂത് എടുത്ത് വായിക്കാൻ തുടങ്ങിയത്. 500 പേജുള്ള പുസ്തകങ്ങളാണ്. പുസ്തകം വലിപ്പമുള്ളതാണെങ്കിലും നേരത്തെ മഹാഭാരതത്തിൻ്റെ മറ്റ് പുസ്തകങ്ങൾ, ഇപ്പോൾ യയാദി, അതുപോലെ ദ്രൗപദി, അതുപോലെ കർണൻ, രണ്ടാമൂഴം, ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയ പുസ്തകങ്ങളുടെ ആ ഒരു വായനയുടെ തുടർച്ചയിലാണ് സുഹൃത്തുക്കൾ ദുര്യോധനൻ സജസ്റ്റ് ചെയ്യുന്നതും ദുര്യോധനൻ വായിക്കാൻ തുടങ്ങുന്നതും. പുസ്തകത്തിൻ്റെ വലിപ്പം അധികം ഉണ്ടെങ്കിലും ആ ഒരു നേരത്തെ വായിച്ച പുസ്തകങ്ങളുടെ ഒരു ധൈര്യത്തിലാണത് തുടങ്ങിയത്. ജില്ലാ പബ്ലിക് ലൈബ്രറിയിൽ നിന്നും പുസ്തകം എടുക്കുകയും ഏതാണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പുസ്തകം മുഴുവനായും വായിച്ചു തീർന്നു. വായിച്ചു തീർന്നതും ഏതാണ്ടൊരു ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആകുമ്പോഴാണ് ആദ്യ ഭാഗം വായിച്ചു തീർന്നത്. വായിച്ചു തീർന്നതും ഇതിൻ്റെ രണ്ടാം ഭാഗം വായിക്കാതെ ഇനി മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഉടൻ തന്നെ ജില്ലാ പബ്ലിക് ലൈബ്രറിയിൽ ചെന്ന് രണ്ടാം ഭാഗം അന്വേഷിക്കുമ്പോൾ രണ്ടാം ഭാഗം മറ്റൊരാളെടുത്തിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഇത് വായിക്കാതെ നിവൃത്തിയില്ല, നേരെ മാതൃഭൂമി ബുക്സിൽ ചെന്ന് രണ്ടാം ഭാഗം കലി കൂടെ വാങ്ങിച്ചിട്ടാണ് ആ ഒരു വായനയുടെ ലഹരിയിൽ തുടർച്ചയായി രണ്ടാം ഭാഗം വായിക്കാൻ തുടങ്ങിയത്. ഇതൊരാമുഖമായി സൂചിപ്പിച്ചത് എന്തിനെന്ന് വെച്ചാൽ അത്രമേൽ ഒഴുക്കുള്ളൊരു പുസ്തകമാണ് ശ്രീ ആനന്ദ് നീലകണ്ഠൻ്റെ ദുര്യോധനൻ കൗരവ വംശത്തിൻ്റെ ഇതിഹാസം എന്നുള്ള പുസ്തകം. ഇതിന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ ശ്രീകുമാരി രാമചന്ദ്രനാണ്. അവരാണ് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രനാണ്. ഈ പുസ്തകത്തിന് മറ്റു പുസ്തകങ്ങളിൽ നിന്ന്, അതായത് ഈ മഹാഭാരത സീരീസിലുള്ള മറ്റു പുസ്തകങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിലെ കൃത്യമായി എനിക്ക് തോന്നുന്നു സുയോധനൻ എന്നുള്ള കഥാപാത്രത്തെ, നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ദുര്യോധനൻ എന്നുള്ള കഥാപാത്രത്തെ, അവർ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സുയോധനൻ എന്ന പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ലവനായിട്ടുള്ള ഒരു മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും, ധർമ്മം കൊണ്ടായാലും മറ്റുള്ളവ കൊണ്ടായാലും, നല്ലവനായ ഒരു മനുഷ്യനെ സുയോധനൻ എന്നുള്ള ഒരു കഥാപാത്രത്തിലൂടെ കാണിച്ചു തരാണ് ആനന്ദ് നീലകണ്ഠൻ. അപ്പം അതിൽ സുയോധനൻ്റെ കഥാപാത്രം രൂപീകരിച്ചെടുക്കുന്നത് തന്നെ ഏതാണ്ട് അങ്ങനെയാണോ, സുയോധനൻ എന്നുള്ള കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടുത്തി തുടങ്ങുന്നത് ആദ്യത്തെ ഗുരു ദ്രോണരുടെ ആ ഒരു ആയോധന ഇതിൻ്റെ ഒരു പരീക്ഷണത്തിൽ നിന്നാണ്. രണ്ട് കിളികളൊരു ഒരു മരത്തിൻ്റെ ചില്ലകളിലിരുന്നിട്ട് അമ്പെയ്ത്ത് പരീക്ഷണം നടക്കുന്ന സമയത്ത് ചോദിക്കുന്നു, ഗുരു ദ്രോണർ ചോദിക്കുന്നു, ശിഷ്യരെ നിങ്ങൾ എന്ത് കാണുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് ഗുരു. അപ്പോൾ അതിൽ നമുക്ക് വളരെ അറിയാവുന്ന ഒരു ഭാഗമാണ് അർജുനനോട് ചോദിക്കുന്നുണ്ട് ദ്രോണർ, അർജുന നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ കൃത്യമായി ഉത്തരം നൽകുന്നുണ്ട്, ഗുരു ഞാൻ ആ കിളിയുടെ കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന്. അപ്പോൾ ലക്ഷ്യം അത്രമേൽ കൃത്യമായിട്ടുള്ള അർജുനനെ നമ്മളെല്ലാവരും അതിനകത്ത് വാഴ്ത്തുകയും ചെയ്യുന്നു. പക്ഷേ ആനന്ദ് നീലകണ്ഠൻ ആ ഒരു രംഗത്തെ ആവിഷ്കരിക്കുന്നത് ഇതിലേറെ വ്യത്യസ്തമായി. സുയോധനനോടും ഗുരു ചോദിക്കുന്നുണ്ട്, സുയോധനൻ കൊടുക്കുന്ന മറുപടിക്ക് ഗുരു കൊടുക്കുന്ന മറുപടിയാണ് സുയോധനനെ ദുര്യോധനൻ എന്ന പേരിലോട്ട് നയിക്കുന്നത്. സുയോധനൻ ഇന്ന് കൊടുക്കുന്ന മറുപടി ഗുരു ഞാൻ സ്നേഹം കാണുന്നു എന്നാണ്. രണ്ട് പക്ഷികൾ മരച്ചില്ലയിലിരുന്ന് സ്നേഹം പങ്കിടുന്ന ആ സ്നേഹത്തെ കാണുന്നു എന്ന് പറഞ്ഞ സുയോധനനെ നാം അവിടെ മറച്ചു വെച്ചാണ് മറ്റ് കഥാപാത്രങ്ങളിലോട്ട് മറ്റെല്ലാം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സുയോധനൻ്റെ ആ ഒരു പരിചയപ്പെടുത്തുന്ന രംഗം മുതൽക്ക് തന്നെ വായനക്കാരൻ്റെ മനസ്സിൽ സുയോധനൻ എന്ന കഥാപാത്രത്തെ അത്രമേൽ ആർദ്രമായി തീവ്രമായി രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുകയാണ് ആനന്ദ് നീലകണ്ഠൻ. അത്രമേൽ സ്നേഹസമ്പന്നനായൊരു മനുഷ്യനെയാണ് നമ്മൾ, സുയോധനനെയാണ് ദുര്യോധനനായി നാമെല്ലാം പരിചയപ്പെട്ടത് എന്നോർക്കുമ്പോൾ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് സുയോധനനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങുന്നു. പിന്നീടത് ഓരോ ഘട്ടത്തിലും അത് അധികരിച്ച് വരികയും സുയോധനൻ എന്ന കഥാപാത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് മഹാഭാരതത്തിൻ്റെ ഒരു പുനർവായന നമുക്ക് ഒരുക്കിത്തരുകയാണ് ആനന്ദ് നീലകണ്ഠൻ ഈ പുസ്തകത്തിലൂടെ. അതുപോലെ തന്നെ മറ്റു കഥാപാത്രങ്ങളുടെ ആയാലും ആ കഥാപാത്ര രൂപീകരണം, ഏകലവ്യൻ്റെയൊക്കെ ബാല്യം എത്രമേൽ ദാരിദ്ര്യപൂർണമായിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ കൃത്യമായൊരു വരച്ചടൽ ഓരോ കഥാപാത്രങ്ങളെയും അത്തരത്തിൽ
ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അനന്ത് നീലകണ്ഠൻ ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും കൂടുതൽ ഉള്ളത് സുയോധനിലാണെന്ന് മാത്രം. സുയോധനൻ എന്നുള്ള സുയോധനൻ്റെ പ്രായത്തിനനുസരിച്ച് വളരുമ്പോൾ സുയോധനൻ കൃത്യമായി ഹസ്തിനപുരി എന്നുള്ള തൻ്റെ രാജ്യത്തെ തൻ്റെ ഭരണം വിഭാവനം ചെയ്യുന്നത് അദ്ദേഹം എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു സമത്വസുന്ദരമായിട്ടുള്ള ഒരു രാജ്യമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് എതിരാളിയായി തീരുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഈ ജാതി വ്യവസ്ഥയോട് എതിർത്തു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് കർണനെ ഇതിനകത്ത് അംഗരാജാവായി വാഴിക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്ന കഥകളാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് കൃഷ്ണൻ എതിർക്കുന്നു എന്നുള്ള ഒരു ചോദ്യം സംശയം നമുക്കുള്ളിലുണ്ടാവും. കൃഷ്ണൻ എന്ന കഥാപാത്രത്തെ വളരെ വ്യക്തമായി വരച്ചിടുന്നുണ്ട് ആനന്ദ് നീലകണ്ഠൻ. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ നിന്ന് ഒരടി പോലും പുറകോട്ട് പോകാൻ തയ്യാറല്ലാത്ത, എന്നാൽ അത് നടപ്പിലാക്കിയെടുക്കണം എന്നുള്ള വർണ്ണവ്യവസ്ഥ ജാതി വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് അത്രമേൽ ശഠിക്കുന്ന ഒരു കൃഷ്ണനെ ആനന്ദ് നീലകണ്ഠൻ വളരെ വ്യക്തമായി പുസ്തകത്തിനകത്ത് വരച്ചിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്കുള്ളിലുണ്ടായിരുന്ന അതിന് മുൻപത്തെ വായനകളിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്ന കഥാപാത്രങ്ങളുടെ ആ ഒരു മുഖങ്ങൾ മാറി മറിയുകയാണ് ആനന്ദ് നീലകണ്ഠൻ്റെ ദുര്യോധനിലൂടെ. മറ്റൊന്ന് ഈ പുസ്തകത്തിൽ ശ്രദ്ധേയമായി തോന്നിയത് നമ്മൾ മറ്റു പുസ്തകങ്ങളിലൊന്നും കാണാത്ത രണ്ട് പ്രണയങ്ങളാണ്. ഒരു പ്രണയം സുയോധനനും കൃഷ്ണൻ്റെ സഹോദരിയായിട്ടുള്ള സുഭദ്രയും തമ്മിലുള്ള പ്രണയമാണ്. എനിക്ക് തോന്നുന്നു മറ്റ് ഈ ഇതിൽ സീരീസിൽ വായിച്ച മറ്റ് പുസ്തകങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഈ സുഭദ്രയും സുയോധനനും തമ്മിലുള്ള പ്രണയം. അവർ വളരെ അഗാധമായ പ്രണയത്തിലാവുന്നുണ്ട്. അവർ പലപ്പോഴും രഹസ്യമായ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അവരുടെ പ്രണയ സല്ലാപങ്ങൾ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. ആ സമയത്ത് അതിനെല്ലാം ബലരാമന് അതിൽ ഇഷ്ടമായിരുന്നു. സുയോധനൻ്റെ മനസ്സും ആ ചിന്തകളും അറിയാവുന്ന ബലരാമൻ അവരുടെ പ്രണയത്തിന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രണയം സാഫല്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കൃഷ്ണൻ ഇടപെടുന്നതും. കർണനെ അംഗരാജാവായി വാഴിക്കുന്ന ഒരു സന്ദർഭത്തിന് തൊട്ട് ശേഷമാണ് ഈ ഒരു രംഗം വരുന്നത്. അപ്പോൾ കൃഷ്ണൻ അതിനകത്ത് ഇടപെടുന്നതും സുയോധനൻ ശരിയായ ഒരാളല്ല എന്നുള്ളൊരു നിർദ്ദേശം സുഭദ്രയ്ക്ക് കൊടുക്കുകയും അങ്ങനെ ഒരു നുണ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഭദ്ര പിന്നീട് ആ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ നൈരാശ്യത്തിൽ നിന്നുള്ള ഒരു വെറുപ്പ് കൂടെ അതിൽ നിന്നും കൂടെ കുറച്ചുകൂടെ പക കൃഷ്ണനോട് സുയോധനൻ അധികരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രണയം നമുക്കിതിനകത്ത് കാണാൻ കഴിയും. രണ്ടാമതൊരു പ്രണയം കർണനും അതുപോലെ ദ്രൗപദിയും തമ്മിലുള്ള പ്രണയമാണ്. അപ്പോൾ ആ ഒരു പ്രണയവും കൃഷ്ണൻ ബുദ്ധിപരമായി ഇടപെട്ട് ആ പ്രണയത്തിനെതിരെ നിൽക്കുന്നതും കർണൻ സൂതനാണെന്നുള്ള ആ ഒരു ജാതിപരമായിട്ടുള്ള ഒരിതുകൊണ്ട് മാത്രം കൃഷ്ണൻ ആ പ്രണയത്തെ എതിർക്കുന്നതുമായിട്ടുള്ള രണ്ട് പ്രണയങ്ങളുടെയും ആ പ്രണയ തകർച്ചകളുടെയും കഥ കൂടെ ആനന്ദ് നീലകണ്ഠൻ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതും മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് ഇതിന് വ്യത്യസ്തമായ ഒന്നായി എനിക്ക് തോന്നി. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഒഴുക്കാണ് കൃത്യമായി. അതായത് നമുക്കറിയുന്നില്ല വളരെ ഇത് ഇംഗ്ലീഷിലെഴുതിയ പുസ്തകമാണെങ്കിൽ ശരിക്കും ഇതിൽ പരിഭാഷപ്പെടുത്തിയ ശ്രീകുമാരി രാമചന്ദ്രൻ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം ഇത്രമേൽ മലയാളത്തിലോട്ട് അത് വിവർത്തനം ചെയ്യുമ്പോൾ ഇത്രയും ഒഴുക്കുള്ള ഭാഷയായിട്ട്, ഏതാണ്ട് ശിവാജി സാവന്തിൻ്റെ കർണൻ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒഴുക്കിൽ തന്നെ ദുര്യോധനനും വായിക്കാൻ കഴിയുന്നുണ്ട്. ഒരു ഓരോ രംഗങ്ങളും അവതരിപ്പിക്കുന്ന സമയത്ത് എത്രമേൽ സൂക്ഷ്മമായിട്ടാണ്, എത്രമേൽ വിദഗ്ധമായി അദ്ദേഹം റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇതിലെ ഓരോ രംഗങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം കർണൻ ആയുധ പരിശീലനത്തിന് വേണ്ടി സൂതനായതുകൊണ്ട് തനിക്ക് ആയുധാഭ്യാസം ഇതില്ലയെന്ന് പറഞ്ഞ് ഗുരു ദ്രോണർ ഒഴിവാക്കി വിടുമ്പോൾ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഗുരുവിൽ തന്നെ താൻ ഇത് വിദ്യ അഭ്യസിക്കുമെന്ന് പറഞ്ഞ് കർണൻ പുറപ്പെട്ടിറങ്ങുന്നത് ദക്ഷിണദേശത്തേക്കാണ്. ദക്ഷിണദേശമായിട്ട് പറയുന്ന ഈ കൃത്യമായ ആനന്ദ നീലകണ്ഠൻ അടയാളപ്പെടുത്തുന്നത് കേരളത്തിലോട്ടാണ്. കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നാട്ടിലോട്ടാണ് കർണൻ വിദ്യ അഭ്യസിക്കാനായി പരശുരാമനെ തേടി ദക്ഷിണദേശത്തേക്ക് എത്തുന്നത്. അങ്ങനെ ദക്ഷിണദേശത്തെത്തുകയും പരശുരാമനോട് താൻ ബ്രാഹ്മണനാണെന്ന വ്യാജേന ആ ഒരു കളവ് പറഞ്ഞുകൊണ്ട് വിദ്യ അഭ്യസിക്കാനൊരുങ്ങുന്നതും വിദ്യ അഭ്യസിച്ച് കേരളത്തിൻ്റെ മടിത്തട്ടിൽ അങ്ങ് ആ തൻ്റെ കൗമാരം വളർന്നു വരുന്നൊരു കർണനെ വായിച്ചെടുക്കുമ്പോൾ എനിക്കെന്തോ പ്രത്യേകം, നമുക്ക് മലയാളത്തിലത് വായിക്കുമ്പോൾ ആനന്ദ നീലകണ്ഠനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയാണ്. കാരണം നമ്മൾ നാട്ടിൽ വളർന്നു പോലെ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു ദക്ഷിണ ദിക്കിൽ നടക്കുന്നൊരു കഥയായിട്ട് വരുമ്പോൾ കർണനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടെ തോന്നുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മാമാങ്കം പോലെയുള്ള ഉത്സവങ്ങളുമായിട്ട് ഈ കഥയെ ക്ലബ് ചെയ്യുന്നുണ്ട് ആനന്ദ് നീലകണ്ഠൻ.
അതിനകത്ത് ധർമ്മവീരൻ എന്നുള്ള ഒരു ഒരു പ്രത്യേക പദവിക്ക് കർണൻ അർഹനാവുന്നുണ്ട്. അപ്പോൾ ഈ ദക്ഷിണദേശത്തിലെ ഏറ്റവും വീരനായിട്ടുള്ള വില്ലാളി വീരനായി ധർമ്മവീരൻ എന്നുള്ള ഒരു പദവിയിലിട്ട് കൂടെ കർണനെ കർണൻ ഉയർന്നു വരുന്ന ഒരു രംഗം കൂടെ ആ ഒരു ഭാഗത്ത് ആനന്ദ് നീലകണ്ഠൻ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് വരച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം എത്തുമ്പോൾ അവർ മുതിർന്നതിന് ശേഷം വീണ്ടും ഒരു കർണൻ ഇങ്ങോട്ട് കീഴടക്കാൻ വരുന്ന ഒരു ഭാഗമുണ്ട്. ഈ ദക്ഷിണദേശമൊക്കെ കർണൻ കീഴടക്കുന്നുണ്ട് അതിന് ശേഷം. അതിനും ശേഷം ദുര്യോധനുമൊത്ത് ദക്ഷിണദേശം കാണാൻ വരുന്ന കർണൻ്റെ ആ ഒരു ഭാഗമുണ്ട്. അവിടെ വെച്ച് ദുര്യോധനൻ അവിടുത്തെ ഇവിടെ എത്തുമ്പോൾ ജാതി വ്യവസ്ഥ കുടികുത്തി വാഴുന്ന ഒരു ഭാഗമായിട്ടാണ് ദക്ഷിണദേശത്തെ അതിനകത്ത് കാണിക്കുന്നത്. നമ്മുടെ ചരിത്രമായി കൂടെ അത് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു എഴുത്തു കൂടിയാണ് ശ്രീ ആനന്ദ് നീലകണ്ഠൻ്റെത്. ദുര്യോധനൻ ദാഹിക്കുന്ന സമയത്ത് ഇവിടുത്തെ ചേരികളിലെത്തി, വളരെ താഴെത്തട്ടിലുള്ള ചേരികളിലെത്തി ദാഹിക്കുന്ന സമയത്ത് അവർ രഥത്തിൽ നിന്നിറങ്ങി. ഇവർ രാജാവിൻ്റെ വേഷത്തിലാണ്, രാജാക്കന്മാരായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ ഒരു അമ്മയോട് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഭയക്കുകയാണ്, പരിഭ്രമിക്കുകയാണ്. കാരണം വെള്ളം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്, കാരണം അവിടെ വെള്ളമില്ല. പിന്നെ അവരാകെ വീട്ടിനകത്ത് ചെന്ന് ഒരു കുടം മദ്യം എടുത്തുകൊണ്ട് വരികയാണ്. ആ കള്ള് അവർക്ക് കൊടുക്കുന്നതും അവരത് കുടിക്കുന്നതും അതിനുശേഷം, അതായത് ഒരു വളരെ അധസ്ഥരായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ വന്ന് രാജാവ് എന്നുള്ളതിലേക്ക്, അവിടെയാണ് ദുര്യോധനൻ അല്ല സുയോധനനായി മാറുന്നത്. സുയോധനൻ വിഭാവനം ചെയ്യുന്ന എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു ലോകത്തെ എങ്ങനെ ഇന്നും പുതിയ കാലം കൂടെ അതിനെ നമ്മളത് പഠനവിധേയമാക്കേണ്ട ഒരു തരത്തിൽ സുയോധനൻ വെച്ച മൂല്യങ്ങൾ, അപ്പോൾ അത്തരത്തിൽ ആ അവിടുന്ന് ആ കുടുംബത്തിൽ മദ്യമായും കഴിക്കുന്നതും അവരവിടെ കുറച്ച് നേരം ചിലവഴിച്ച് തിരിച്ചു പോകുമ്പോൾ ആ നാട്ടുകാർക്ക് അവരുടെ ഓരോ വീട്ടിലുള്ളവർ പുറത്തു വന്നത് കാണുന്നുണ്ട്. വളരെ അത്ഭുതത്തോടു കൂടി ഇത്രയും സ്വർണ്ണ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള രാജാക്കന്മാർ ഇവിടെ വന്ന് തങ്ങളുടെ വീട്ടിനടുത്ത് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അങ്ങനെ അവർ വളരെ അതിശയിക്കുന്നുണ്ട്. ആ അതിശയിക്കുന്നതിന് ശേഷം, അതിനുശേഷം ഞങ്ങൾ നിങ്ങളെപ്പോലുള്ളൊരു ആളെ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനും അപ്പുറത്താണെന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾക്കൊരു ക്ഷേത്രം പണിയാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് വീണ്ടും, അതാണ് അദ്ദേഹം ചരിത്രമായിട്ട് ആനന്ദ് നീലകണ്ഠൻ അതിനെ ചേർത്ത് വയ്ക്കുന്നത്. ഇപ്പോഴും കേരളത്തിൽ കൊല്ലത്ത് എടക്കാടുള്ള പോരു വഴി പെരുവിരുത്തി മലനട ക്ഷേത്രം ദുര്യോധനൻ്റെ പേരിലാണ്. ദുര്യോധനൻ ഒരേ ഒരു ക്ഷേത്രമാണുള്ളത്, അത് ഈ കൊല്ലത്തുള്ള ഈ ക്ഷേത്രമാണെന്ന് പറയുമ്പോൾ ഈ കഥ നമുക്ക് വായിച്ചു കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ പുസ്തകത്തിനുണ്ട്. അത്തരത്തിൽ ദക്ഷിണദേശവുമായി കേരളവുമായി നമ്മുടെ മുസിരിസ് പ്രാചീനമായിട്ടുള്ള മുസിരിസ് അതിനെ മുജിരിപ്പത്തനം എന്ന പേരിൽ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ ഉത്തര ദക്ഷിണദേശങ്ങളുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ലയനം കൂടെ ആനന്ദ് നീലകണ്ഠൻ്റെ ദുര്യോധനനിൽ നമുക്ക് കാണാൻ സാധിക്കും. പുസ്തകത്തിലെ പല ഭാഗങ്ങളും അതീവ ഹൃദ്യമാക്കാൻ ആനന്ദ് നീലകണ്ഠൻ്റെ ഒരു പ്രത്യേക പരിശ്രമം അതിനകത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗാണ്ഡവനം ദഹിപ്പിക്കുന്ന ഒരു രംഗമെല്ലാം മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതിന് വ്യത്യസ്തമായിട്ട് ഇതിൽ കൃത്യമായി കൃഷ്ണൻ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാണ് അർജുനനുണ്ട്. ഈ വനം മുഴുവൻ നമ്മൾ തീയിട്ട് നശിപ്പിക്കാൻ പോവുകയാണ്, അത് ധർമ്മത്തിൻ്റെ ഭാഗമാണ്, ഇത് ചെയ്യുന്നതെല്ലാം ധർമ്മമാണ്, പാപമല്ല എന്നുള്ള തരത്തിൽ പറയുകയും ഗാണ്ഡവ വനം മുഴുവൻ അതിനകത്തുള്ള ഗോത്രവിഭാഗക്കാരെ എല്ലാവരെയും ആക്രമിക്കുകയും ആ വനത്തിന് മുഴുവൻ തീയിടുകയും ഗാണ്ഡവ വനത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഓരോ മൃഗങ്ങളെയും ഓരോ പക്ഷികളെയും നാഗങ്ങളെപ്പോലും കൃഷ്ണൻ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുകയും അർജുനൻ അവയെ ഓരോന്നിനെയും എഴുതു വീഴ്ത്തുകയും ചെയ്യുന്ന ഇല്ലാതാക്കുകയും ചെയ്ത ആ ഗാണ്ഡവ വനം മുഴുവൻ തീയിട്ട് നമുക്ക് വായിക്കുമ്പോൾ ആ ഭാഗം വളരെ വിഷമം തോന്നുന്നൊരു ഭാഗമാണ്. കാരണം ഇങ്ങനെ പരിസ്ഥിതിയുമായിട്ട് ഇത്രയും വലിയൊരു വിനാശം സംഭവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രംഗം മഹാഭാരതത്തിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൂടെ വളരെ ഹൃദയഹാരിയായി ആനന്ദ് നീലകണ്ഠൻ ഈ പുസ്തകത്തിനകത്ത് വിവരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, മറ്റു പുസ്തകങ്ങളിലൊന്നും വിവരിക്കാത്തതായിട്ട് ഇതിനകത്ത് ശ്രദ്ധേയമായി തോന്നിയത്, ശ്രീകൃഷ്ണൻ്റെ ധർമ്മം സംസ്ഥാപിക്കാൻ വന്ന, ധർമ്മം രക്ഷിക്കാൻ വന്ന ആളെന്ന് സ്വയം വിശ്വസിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ 8 പട്ടമഹിഷിമാരിൽ 8 വധുക്കളിൽ ഒരാളായിട്ടുള്ള സാമ്പവതിയുടെ മകനായിട്ടുള്ള സാമ്പൻ എന്നൊരു കഥാപാത്രത്തെ ആനന്ദ് നീലകണ്ഠനകത്ത് വളരെ വ്യത്യസ്തമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. കാരണം മറ്റു പുസ്തകങ്ങളിലെല്ലാം അങ്ങനെ ഒരു കഥാപാത്രത്തെ ഈയൊരു അഗാധമായിട്ട് കടന്നു പോകുന്നില്ല. കാരണം സാമ്പൻ എന്നുള്ള കഥാപാത്രം ഇതിനകത്ത് വളരെ സ്ത്രീലംബടനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. സുയോധനൻ്റെ മകളായിട്ടുള്ള ലക്ഷ്മണകുമാരിയായിട്ട് അപമര്യാദയായി പെരുമാറുന്നുണ്ട് സാമ്പൻ. അതുപോലെ തന്നെ ഹസ്തിനപുരിയിൽ ചെല്ലുകയും
ലക്ഷ്മണകുമാരിയെ തട്ടിക്കൊണ്ടുപോകും, മനത്തിൽ വെച്ച് അവളെ മാനഭംഗപ്പെടുത്തുന്നതായിട്ടുള്ള രംഗങ്ങളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ശ്രീകൃഷ്ണൻ ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. മകൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികളെ ആദ്യമൊക്കെ ക്ഷമിക്കുന്നുണ്ടെങ്കിലും, അദ്ദേഹത്തിന് വാണിംഗ് കൊടുക്കുന്നുണ്ടെങ്കിലും, സാമ്പനെ ന്യായീകരിക്കാനും രക്ഷപ്പെടുത്താനും ഉള്ള ധർമ്മം സംസ്ഥാപിക്കുന്ന, ധർമ്മം രക്ഷിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന മകനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗം കൂടെ ആനന്ദ് നീലകണ്ഠൻ വ്യത്യസ്തമായി ഇതിനകത്തോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് മഹാഭാരതത്തിനകത്ത് ധർമ്മം ഏത് പക്ഷത്താണ്, അധർമ്മം ഏത് പക്ഷത്താണ് എന്നുള്ള പുനർവിചിന്തനത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ മറ്റു കഥകളിൽ പരാമർശിക്കാതെ, അധികം പരാമർശിക്കാതെ പോകുന്ന ഏകലവ്യൻ്റെ മരണം, ഏകലവ്യൻ മരിക്കുന്നത്, ഏകലവ്യൻ ലക്ഷ്മണകുമാരിയായിട്ട് മകളെ പോലെയുള്ള ഒരു അടുപ്പുണ്ടായിരുന്നു, തനിക്കിങ്ങനെ സാമ്പനെ പോലെ ഒരാളെ ഭയമുണ്ടെന്ന് ലക്ഷ്മണകുമാരി സന്ദേശം വഴി ഏകലവ്യൻ അറിയിക്കുന്നതും, ഏകലവ്യൻ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയത്തിൽ രാത്രി തന്നെ ഹസ്തനപുരിക്ക് പുറപ്പെടുന്നതും, ഈ വരുന്ന വഴിക്ക് അർജുനനുമായി, വേഷപ്രച്ഛന്നനായിട്ടുള്ള അർജുനനുമായി ഒരു സംഘട്ടനത്തിലേർപ്പെടുന്നതും, അതിൽ അർജുനൻ തോൽക്കുന്നുണ്ട്, ഏകലവ്യൻ അർജുനൻ തോൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ വൈകുന്നത് കാരണം സാമ്പൻ തട്ടിക്കൊണ്ടുപോകുന്നതിൽ നിന്ന് ലക്ഷ്മണകുമാരിയെ രക്ഷിക്കാൻ കഴിയാതെ പോയി എന്നുള്ള വിഷമമൊക്കെ ഏകലവ്യൻ ഉണ്ടാകുന്നുണ്ട്. ഇതേ തുടർന്ന് ഏകലവ്യൻ ഇതിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി തടവറയ്ക്കകത്തേക്ക് കടക്കുന്നതും, അവിടെ വെച്ച് വളരെ ക്രൂരമായ രീതിയിൽ ഈ സാമ്പനെ ഏകലവ്യൻ, സാമ്പൻ്റെ മീതെ കയറിയിരുന്ന് ഏകലവ്യൻ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് കൃഷ്ണനും ശകുനിയും കൂടെ അവിടേക്ക് എത്തുന്നുണ്ട്. നിരായുധരായിട്ടാണ് തടവറയ്ക്കകത്തേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ ഇവിടെ എത്തി ഏകലവ്യൻ ഈ കഴുത്തു ഞെരിച്ച് കൊല്ലുന്നതിനിടയിൽ ശകുനിയുടെ പ്രകോപനം ഒരല്പം ഉണ്ടെങ്കിൽ തന്നെയും കൃഷ്ണന് ഒരു കൂർത്ത കല്ലെടുത്ത് കൊടുക്കുന്നുണ്ട് ശകുനി. കൃഷ്ണൻ മകനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഏകലവ്യൻ്റെ തലയ്ക്ക് കൂർത്ത കല്ലുകൊണ്ട് കുത്തി കുത്തി കൊലപ്പെടുത്തുന്ന ഒരു രംഗം കൂടെ, അങ്ങനെ വീരനായിട്ടുള്ള അർജുനനെ തോൽപ്പിക്കാൻ ശേഷിയുള്ള ഏകലവ്യൻ്റെ മരണം വളരെ ദാരുണമായിട്ട് ഇതിനകത്ത് ചിത്രീകരിക്കുന്നുണ്ട്. അതും മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആനന്ദ നീലകണ്ഠൻ ഇതിൽ കൂട്ടിച്ചേർത്തതായി തോന്നി. മറ്റൊരു ആശയക്കുഴപ്പത്തിൽ അദ്ദേഹം ആനന്ദ നീലകണ്ഠൻ അകപ്പെട്ടതായി തോന്നിയത്, ഇത് MT ഇത് ചെയ്യുന്ന സമയത്ത് കൃത്യമായി അദ്ദേഹം ദൈവകഥ എന്നുള്ളത് മാറ്റി മനുഷ്യകഥയാക്കി മാറ്റിയതുപോലെ ഇതിൽ ചില സന്ദർഭങ്ങളിൽ ആനന്ദ നീലകണ്ഠൻ കുഴങ്ങുന്നതായി തോന്നി. കാരണം ഇത് ദേവകഥയായി പറയണോ മനുഷ്യകഥയായി പറയണോ? കാരണം ഭൂരിഭാഗം പറഞ്ഞു പോകുന്ന മനുഷ്യകഥയിലാണ്. ചില സന്ദർഭങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇത് ദേവകഥയായി പറയണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉള്ളതുകൊണ്ട് അവിടെ ഒരു ദേവകഥയുടെ ടച്ചൊക്കെ പല ഭാഗത്തും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ മറ്റൊന്ന്, MT ബോധപൂർവം രണ്ടാമൂഴത്തിൽ നിന്ന് ബുദ്ധിപൂർവം കൂടെ അദ്ദേഹം ഒഴിവാക്കിയത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ രംഗമാണ്. അത് ഞാൻ ഇന്ന് ഒഴിവാക്കിയെന്ന് അദ്ദേഹം അതിൻ്റെ അനുബന്ധത്തിൽ പിന്നീട് എഴുതുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ആനന്ദ നീലകണ്ഠൻ ആ ഒരു രംഗം, വസ്ത്രാക്ഷേപം, ആ ചുറ്റിപ്പറ്റിയുള്ള ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് ദുര്യോധനൻ പാണ്ഡവരുടെ സദസ്സിൽ, അവർ പുതിയതായി നിർമ്മിച്ച, ഗാണ്ഡവനൊക്കെ കത്തിച്ചേരിച്ച് നിർമ്മിച്ച പുതിയ സദസ്സിൽ, അവിടെ വെച്ച് തറയാണെന്ന് തെറ്റിദ്ധരിച്ച് ജലത്തിലോട്ട് വീഴുന്ന ഒരു രംഗവും, അവിടെ നിന്ന് എണീറ്റ് വരുമ്പോൾ ദുര്യോധനൻ കൗപീനധാരിയായിട്ട് നിൽക്കുന്നതും, അത് കണ്ട് സദസ്സ് മുഴുവൻ പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ദ്രൗപദി അതിനേക്കാൾ കൂടുതൽ പരിഹാസച്ചിരിയോടുകൂടി സുയോധനനെ നേരിടുന്നതും, ആ ഒരു മുറിവ് തൻ്റെ മനസ്സിനുള്ളിൽ അങ്ങനെ കിടക്കുന്നതും, ആ മുറിവിന് അതാണ് പിന്നീട് ചൂതുകളിയുടെ സമയത്ത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ അതിനൊക്കെ പ്രകോപനം നൽകുന്നതായിട്ടുള്ളൊരു രംഗമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ദുര്യോധനൻ ഉൾക്കൊണ്ട അത്രമേൽ, അതായത് ഒരു പുരുഷൻ വിവസ്ത്രനാക്കപ്പെടുമ്പോൾ എല്ലാവരും പരിഹസിക്കും, അന്ന് അതിന് ആ അത്തരത്തിലുള്ളൊരു ചോദ്യം കൂടെ അവിടെ വെക്കുന്നുണ്ട്. ഒരു പുരുഷൻ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടാൽ അവിടെ പരിഹസിക്കപ്പെടുകയും, സ്ത്രീ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് അവിടെ അതൊരു വലിയ പാപമായി മാറുന്നത് തീർച്ചയായും ഉണ്ട്. രജസ്വലയായൊരു സ്ത്രീയെ പൊതു വേദിയിൽ വെച്ച് അവമാനിക്കുന്ന ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ സുയോധനനുണ്ടായ ഈ ഒരു അനുഭവത്തെയും കൂടെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ആനന്ദ നീലകണ്ഠൻ ഈ വസ്ത്രക്ഷേപം എന്നുള്ളൊരു രംഗത്തെ ഈ പുസ്തകത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഭഗവത്ഗീതയെക്കുറിച്ച് സൂചിപ്പിച്ചു പോകുന്ന ഭാഗം വളരെ ചുരുങ്ങിയ ഒരു ചാപ്റ്ററിൽ മാത്രം ഭഗവത്ഗീത വലിച്ചു നീട്ടാതെ ശ്രീകൃഷ്ണനും ബലരാമനുമായിട്ടുള്ള ഒരു ചർച്ച ഭാഗമായിട്ട് വരുന്നത്, ഒരൊറ്റ ചാപ്റ്ററിൽ ഭഗവത്ഗീതയുടെ, അതായത് മനുഷ്യനും ഈശ്വരനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന കൃഷ്ണനും തമ്മിലുള്ള ഒരു വാഗ്വാദം, അതായത് ബലരാമനുമായിട്ട് ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള
ഒരു ചർച്ച എന്നുള്ള രീതിയിൽ ഭഗവത്ഗീത പറഞ്ഞു. അത് വളരെ രസകരമായി തോന്നി. മറ്റു പുസ്തകങ്ങളൊന്നും വ്യത്യസ്തമായിട്ട് ആനന്ദ നീലകണ്ഠൻ്റെ ആ ഒരു അപ്രോച്ച് ഇതിനകത്ത് നല്ലതായി തോന്നി. മറ്റെന്നുള്ളത് ഇതിൻ്റെ യുദ്ധഭാഗമാണ്. യുദ്ധഭാഗം നമ്മൾ മറ്റ് രണ്ടാം ഊഴത്തിലും മറ്റെല്ലാം വായിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രത്യേകതകൾ അവകാശപ്പെടാനുള്ളത് ഒന്നുമില്ലെങ്കിൽ തന്നെ ഇരാവാൻ്റെ വധം, ഇപ്പോൾ അർജുനൻ്റെ പുത്രനായിട്ടുള്ള ഇരാവാൻ്റെ വധമൊക്കെ വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ബലി കൊടുക്കുകയാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള രംഗങ്ങൾ കൂടെ ഇതിനകത്ത് കുറച്ചുകൂടെ വേദനിപ്പിക്കുന്നതായിട്ട് യുദ്ധഭാഗത്ത് തോന്നി. അങ്ങനെ വേറൊന്ന്, ഇതിനകത്ത് ജരൻ എന്നുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ച് അനുഭവിക്കാൻ ഇതെല്ലാം വിടുന്ന ഒരു സൂചനകൾ മാത്രമാണ് തന്നു പോകുന്നത്. ജരൻ എന്നുള്ള കഥാപാത്രമുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അരുമമൃഗമായിട്ട് പിന്നീട് മാറുന്ന അർജുനൻ ഒരു കണ്ണ് എഴുതി വീഴ്ത്തുകയും ഏകലവ്യൻ കൂടുതൽ ദൂരെ നിന്ന് രണ്ടാമത്തെ കണ്ണ് എഴുത് തകർക്കുകയും ചെയ്തിട്ടുള്ള ഒരു നായക്കുട്ടി ജരൻ്റെ അരുമ മൃഗമായി മാറുന്നുണ്ട്. അതിന് ജരൻ ഇടുന്ന പേര് ധർമ്മം എന്നാണ്. അപ്പോൾ ധർമ്മം എന്നുള്ള നായയും ജരനും പിന്നീട് ദ്രോണൻ്റെ പുത്രനായിട്ടുള്ള അശ്വത്ഥമാവും ചേർന്ന് ആണ് ഇതിൻ്റെ അവസാനം വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം വളരെ ഹൃദയഹാരിയായിട്ടുള്ളതാണ്. അത് തീർച്ചയായും ഓരോ വായനക്കാരുടെയും വായിച്ചനുഭവിക്കുന്നതിന് വേണ്ടി ആ ഭാഗങ്ങളെല്ലാം, ഇതൊരു വളരെ ബേസായിട്ടുള്ള കുറച്ച് സൂചനകൾ മാത്രമാണ് തന്നത്. മൊത്തത്തിൽ ഈ ഒരു പുസ്തകം ആനന്ദ നീലകണ്ഠൻ്റെ ദുര്യോധനൻ്റെ ചൂത് എന്നുള്ള ആദ്യ ഭാഗവും കലി എന്നുള്ള രണ്ടാം ഭാഗവും, ഈ രണ്ട് പുസ്തകങ്ങളെയും വളരെ ആസ്വദിച്ച് തന്നെ വായിക്കാവുന്ന ഒരു തടസ്സങ്ങളില്ലാതെ ഒഴുക്കോടുകൂടി വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമായി നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു അവസരം തന്ന പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിക്ക് എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിർത്തുന്നു.